ദാ എല്ലാവരും ഒന്ന് നോക്കിക്കേ, ഇത് എന്തുവാന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇല്ലല്ലേ. വാ നമുക്ക് നോക്കാം ഇത് എന്തുവാന്ന്. ആദ്യം നമ്മൾ കുറച്ച് നന്നായി ക്ലീൻ ചെയ്ത ചിക്കൻ എടുക്കണം, എന്നിട്ടത് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ബട്ടർ മിൽക്ക് അഥവാ മോര്, ചില്ലി പൗഡർ. ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ചില്ലി പൗഡർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അര കപ്പ് ബട്ടർ മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, അതായത് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുക ചെറിയ സ്പൂണിന്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യം. ചില്ലി പൗഡർ ഒന്നും കട്ടയായിട്ട് കിടക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ മിക്സിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ഇടും മുമ്പ് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട് ഇതിൽ. അപ്പോൾ ഈ ചിക്കൻ പീസുകൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഇതിൽ പിടിക്കത്തക്കോണം നമ്മൾ ഇളക്കി കൊടുക്കണം. പീസിൻ്റെ എല്ലാ ഭാഗത്തും ഈ മിക്സ് ആവണം. നമുക്ക് മാരിനേറ്റ് ചെയ്യാതെ ഇത് ഉണ്ടാക്കാം. മാരിനേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം ടേസ്റ്റ് അതിൻ്റെ കിട്ടാനായിട്ടാണ്. ഈ ചിക്കൻ ഇപ്പം നമ്മളുണ്ടാക്കിയ മിക്സിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇത് വന്ന് നമ്മൾ ഒരു രാത്രി മുഴുവനെ റെഫ്രിജറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് വറക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മാവ് ഇത് ആഡ് ചെയ്യണം. എന്തൊക്കെ ആഡ് ചെയ്യുന്നത് നോക്കാം. ഇനി രണ്ട് ടൈപ്പ് മാവാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് 1:1 റേഷ്യോയിലെ മൈദ മാവും കോൺ ഫ്ലോറും കൂടെ, അതായത് ചോളപ്പൊടി, ചോളപ്പൊടിയും മൈദ മാവും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം. ഇത് വന്ന് ചോളപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറും മാത്രം. അപ്പോൾ ഈ മൈദ മാവും കോൺഫ്ലോറും കൂടെ ഇട്ട് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് ഒരു അര സ്പൂണ്, ചെറിയ സ്പൂണിന് അര സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. സൂക്ഷിച്ച് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മിക്സ് വന്ന് നല്ല വാട്ടർ ആകുന്ന മാതിരി തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ദാ എല്ലാവരും ഒന്ന് നോക്കിയേ, ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കണ് ഈ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലോർ മാത്രമായിട്ടിരിക്കുന്ന ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഹീറ്റ് ചെയ്യണം. എണ്ണ വന്നിട്ട് ബെസ്റ്റ് പ്രിഫേർഡ് വന്ന് ജിഞ്ചലി ഓയിൽ അഥവാ എള്ളെണ്ണയാണ്, അല്ലെന്ന് വരിയിൽ കടലയെണ്ണയാണ്. ഇത് രണ്ടും താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. നല്ലോണം ഹീറ്റാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഹീറ്റായതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ മിക്സി മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ നല്ലോണം ചൂടായി എന്നറിയാനായിട്ട് ഒരു ഹാക്ക് ഉണ്ട് ഞാൻ പറയാമേ. വുഡിൻ്റെ ഒരു സ്പൂൺ ഇതാ നമ്മളിങ്ങനെ അതിലേക്ക് ഇറക്കി കൊടുക്കണം. അതിന് ചുറ്റും കണ്ടോ ഒരു നൊരയും പതയും പോലെ വരുന്ന കണ്ടോ, അങ്ങനെ നല്ലോണം വന്നിട്ടുണ്ട്. എണ്ണ നല്ല ഹീറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥമേ. മാവ് ഒഴിച്ച് നോക്കുന്നതും വെള്ളം തെറിപ്പിച്ച് നോക്കുന്നതൊക്കെ അതെല്ലാവർക്കും അറിയാവുന്ന മെത്തേഡുകളാണ്. ഇത് വേറൊരു ഹാക്കാണിത്. ഈ ചിക്കൻ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവിലേക്ക് മുക്കിയിട്ട് കോൺഫ്ലോറിൽ കോട്ടിങ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും ഈ മിക്സും കോൺഫ്ലോറും എല്ലാം പിടിക്കണം. മെല്ലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഹൈറ്റിൽ നിന്നൊക്കെ കുട്ടികളൊന്നും ഇടാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പൊ പാചകം പഠിക്കുന്ന കുട്ടികൾ എണ്ണ തെറിക്കും നമ്മുടെ ദേഹത്തേക്ക്.
നമ്മൾ എപ്പോഴും സ്റ്റൗ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ ഓരോ പീസുകളും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പീസുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാറ്റിൽ വെച്ച് അത് മറിച്ചിടാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അല്ലെ ഒട്ടിപ്പിടിക്കുക. ഒരു സൈഡിൽ എന്തോന്നറിയാനായിട്ട് ടോങ് കൊണ്ടോ അല്ലെങ്കിൽ കോര് കതി കൊണ്ടോ നമ്മൾ നെല്ല് ഇളക്കാൻ നോക്കണം. ദാ ഇളകുന്നുണ്ട് എന്ന് വെച്ചാൽ ആ സൈഡ് വെന്തു നടത്താം. നെല്ല് നമുക്ക് ഒന്ന് നിറച്ചിട്ട് കൊടുക്കാം. എല്ലാം മറച്ചിട്ട് കൊടുത്തു. ഇതാ നമ്മുടെ ചിക്കൻ പീസുകളെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 15 to 20 minutes വരെയാണ് ഇത് ഫ്രൈ ആകാനായിട്ട് എടുക്കുന്ന സമയം. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചിക്കന് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മൊത്തം പീസുകളും ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മളൊരു ഡീപ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ചിക്കൻ പീസുകളും കൂടെ ആ മിക്സിൽ ബാറ്ററിൽ ആദ്യം ഇതാക്കിയിട്ട് കോൺഫ്ലോറിൽ ഇതാക്കി മിക്സ് ചെയ്തിട്ട് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kilo ചിക്കനാണ്. അവരവരുടെ ആവശ്യാനുസരണം എടുക്കുക. ഇത് ഓൾറെഡി നമ്മൾ ഒരു 80% ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഇറച്ചി ആയതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് കഷ്ണങ്ങളിട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കുന്നത്. നല്ല ഡീപ് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം നോക്കി കുറയ്ക്കേണ്ടി വന്നാൽ കുറയ്ക്കണം. എണ്ണ നല്ലോണം തിളച്ച് ഇതായി. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇതാ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തു. എന്നിട്ട് ഈ പീസുകൾ നമ്മൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആകാൻ വേണ്ടി. ഇതാ നമ്മുടെ ചിക്കൻ ഇപ്പം ഫ്രൈ ആയിട്ട് എല്ലാം എടുത്തു വെച്ചു. ഫൈനലി നമ്മൾ സോസിലിട്ട് തന്ന് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പാൻ ഹീറ്റായി. 2 tablespoons സോയ സോസ്, 2 tablespoons ഹണി, 2 tablespoons വിനീഗർ. ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം സോയ സോസും വിനീഗറും ഹണിയും എടുക്കുന്നത്. 1/6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 തുണ്ട് ഇഞ്ചി അരിഞ്ഞതും കൂടെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ ഈ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് മെല്ലെ ഇട്ടു കൊടുക്കാം ദാ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തു കൊടുക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ സോസ് ഒക്കെ നമ്മുടെ ദേഹത്തേക്ക് തിരക്കാൻ ഒക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഇടയ്ക്ക് നല്ലോണം വേഗം വേഗം നമ്മൾ അത് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ പീസിന്റെ എല്ലാ ഭാഗത്തും ഒന്നുപോലെ അത് പിടിക്കത്തുള്ളൂ സോസും ഇനി നമുക്ക് ഇതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് അറേഞ്ച് ആക്കാം എല്ലാം ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഫൈനലായിട്ട് കുറച്ച് വെള്ള കളർ എള്ള് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം അതൊരു പ്രത്യേക രുചിയും ഗാർണിഷിങ്ങിൻ്റെ ഒരു അട്രാക്ഷൻ തരും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് ഇതാ നമ്മുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു